ഇഹ്യ ഉലുമുദ്ദീൻ 31-ാമത്തെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇതിൽ പിശാചിന്റെ സെറുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെയും സൽക്കർമ്മങ്ങളെയൊക്കെ എങ്ങനെ മോചിപ്പിച്ചെടുക്കാം എന്നത് പരാമർശിക്കുന്ന ഭാഗമാണ്. കിതാബിന്റെ ഉദ്ധരണികളിലൂടെ തന്നെ നമുക്ക് പോകാം. قيل لي ابراهيم بن ادهم رضي الله عنه ابراهيم ادهم رضي الله عنه ചോദിക്കപ്പെട്ടു ما بالنا ندعو فلا يستجاب لنا എന്താ നമ്മുടെ അവസ്ഥ, നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട് പക്ഷെ ഉത്തരം ചെയ്യുന്നില്ലല്ലോ, ഉത്തരം കിട്ടുന്നില്ലല്ലോ. وقد قال تعالى ادعوني استجب لكم الله പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ദുആ ചെയ്യൂ ഞാൻ ഉത്തരം ചെയ്യാമെന്ന്. സൂറത്തു ഗാഫിർ. قال ابراهيم ادهم رضي الله عنه മറുപടി لان قلوبكم ميتة നിങ്ങളെ ഹൃദയങ്ങൾ ജീവനില്ലാതെ പോവുക. കീല ഒമല്ലതി അമാത്തഹ എന്താണ് ഹൃദയത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന കാര്യം എന്താണ്? കാല സമാനു ഹിസ്വാലി എട്ട് കാര്യങ്ങളാണ്. അറഫ്തും ഹക്കല്ലാഹി വലം തഖൂമു ബി ഹക്കിഹി നിങ്ങൾ അള്ളാഹുവിന്റെ ഹക്ക് മനസ്സിലാക്കുന്നു പക്ഷെ നിങ്ങൾ ആ ഹക്ക് നിർവഹിക്കുന്നില്ല. അള്ളാഹുവിന് നിങ്ങൾ നിർവഹിക്കേണ്ട ഹക്കുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, നിർവഹിക്കുന്നില്ല. വഖറഅതുമുൽ ഖുർആന പറഞ്ഞാൽ ശുക്ർ ചെയ്യണം, ശുക്ർ ചെയ്യുന്നില്ല. നിങ്ങൾ ഖുർആൻ ഓതുന്നു പക്ഷെ വലം തഅമലു ബി ഹുദൂദിഹി ഖുർആനിന്റെ നിയമങ്ങളെ നിങ്ങൾ പാലിക്കുന്നില്ല. വഖുൽതും നുഹിബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. വലം തഅമലു ബി സുന്നതിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ നിങ്ങൾ ചെയ്യുന്നില്ല. വഖുൽതും നഖ്സൽ മൗത്ത നിങ്ങൾ മരണം ഭയപ്പെടുന്നു എന്ന് പറയുന്നു. വലം തസ്തഈദു ലഹു എന്നിട്ട് ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല. വഖദ് ഖാല തആല ഇന്ന ശൈത്വാന ലക്കും അദുവും ഫത്തഖിദൂഹു അദുവാ സൂറത്തു ഫാത്തിർ പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, നിങ്ങളെ ശത്രുവായി കാണണം എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് നിങ്ങൾക്കറിയാം. പക്ഷെ ഫവാത്വത്തുമുഹു അലൽ മഅസി തെറ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പിശാചിനോട് സമരസപ്പെടുകയാണ് ചെയ്യുന്നത്. വഖുൽതും നഖാഫു നാർ നിങ്ങൾ നരകത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നു. വാർഹക്കത്തും അബദാനക്കും ഫിഹ ആ നരകത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നതിലൂടെ. വഖുൽതും നുഹിബ്ബുൽ ജന്ന നിങ്ങൾ സ്വർഗം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അലം തഅമലു ലഹ ആ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. വൈദാഖുംതും മിൻ ഫുർഷിക്കും നിങ്ങൾ വിരിപ്പിൽ നിന്ന് രാവിലെ എഴുന്നേറ്റാൽ റമൈത്തും ഒയൂബക്കും വറാ ലുഹൂരിക്കും നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങളെ നിങ്ങളുടെ പിന്നിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. അഫ്തറസ്തും ഒയൂബൻ നാസ് അമാമക്കും നിങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ ആ ന്യൂനതകളെല്ലാം ഇങ്ങനെ നിരത്തി വെക്കുക. ഫാസ്ഖത്തും റബ്ബക്കും അങ്ങനെ നിങ്ങൾ റബ്ബിന്റെ കോപത്തിന് വിധേയരാകുക. ഫകൈഫ യസ്തജീബു ലക്കും പിന്നെ എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യുക. ഫയം കുൽത്ത പിന്നെ നിങ്ങൾക്കൊരു ചോദ്യം ഉള്ളത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നാം ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ കാരണം നമ്മൾ അടുക്കേണ്ട ചിലതിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്നാൽ സൂക്ഷിക്കേണ്ടത് എന്താണ്? ഫൈൻ കുൽത്ത ഫദ്ദായി ഇലൽ മഅസുൽ മുഖ്തലിഫത്ത് ഷൈത്വാനുൻ വാഹിദുൻ ഔ ഷയാത്തുയിനു മുഖ്തലിഫുൻ നിനക്കൊരു ചോദ്യമുണ്ട്. ഈ തെറ്റിലേക്ക് നയിക്കുന്നത് ഒരു പിശാചാണോ അല്ലെ കുറേ ഷയാത്തുയിനുണ്ടോ? ഫലം നീ മനസ്സിലാക്കേണ്ടത് അന്നഹുല ഹാജത്തലക്ക ഇല മാരിഫത്തി ദാലിക ഫിൽ മുആമല സത്യത്തിൽ നിന്റെ ഇബാദത്ത് നേരെയാകാൻ നീ കുറെ ഷൈത്താനുണ്ടോ ഒരു ഷൈത്താനുണ്ടോ എന്ന അന്വേഷണത്തിന് പ്രസക്തിയില്ല. ഫസ്തഗിൽ ബി ദഫ്ഇൽ അദുവി വലാ തസ്അൽ അൻ സിഫതിഹി നീ ശത്രുവിനെ തടയാൻ ഫസ്തഗിൽ ബി ദഫ്ഇൽ അദുവി ശത്രുവിനെ തടയാൻ നീ തയ്യാറാവുക, അതിന് മെനക്കെടുക. വല തസ്അല സ്വിഫത്തിഹി ശത്രുവിന്റെ മറ്റു അവസ്ഥകൾ പറഞ്ഞു വെറുതെ സമയം കളയണം. കുലിൽ ബക്കുല നീ ചീര അല്ലെങ്കിൽ ഉപ്പേരി അത് കഴിക്കുക. മിൻഹൈസു യൂത്ത അത് കിട്ടിയാൽ അത് കഴിക്കുക. വല തസ്അല അനിൽ മുബക്കില ഇത് കൃഷി ചെയ്തത് ആരാണ്, അയാൾ എന്തൊക്കെയാണ് എന്ന് നോക്കേണ്ടതില്ല. വലാക്കിന്നല്ലത് എത്തദീഹു ബിനൂരിൽ ഇസ്തിബുസ്വാരിദിൽ അഖ്ബാർ എല്ലാക്കിനെങ്കിലും അല്ലതി എത്തദീഹു വ്യക്തമാകുന്ന കാര്യം ബിനൂരിൽ ഇസ്തിബുസ്വാർ ഉൾക്കാഴ്ച കൊണ്ട് മനസ്സിലാകുന്നത് ഫി ഷവാഹിദിൽ അഖ്ബാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അന്നഹും ജുനൂദുൻ മുജന്നദ ഒരു സൈന്യമാണ് ഒരു സംഘമാണ്. പാന്നലി കുല്ലി നൗഇൻ മിനൽ മഅസി ഷൈത്വാനൻ യഖുസ്സുഹു വയദുഉ ഇലൈഹി
വന്നനി കുല്ലിനൗഇ മിനൽ മഅസി, ഓരോ ഇനം തെറ്റുകൾക്കും ഷൈത്താനൻ യഖുസ്സുഹു, ഒരു പ്രത്യേകം പിശാചുണ്ട്. വേദോ ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കുന്നു. ഫമാ തരീഖുൽ ഇസ്തിബ്സാർ, ഉൾക്കാഴ്ചയുടെ മാർഗം, ദീർഘദൃഷ്ടിയുടെ വഴി. ഫദക്കറഹു ഫദിക്കുഹു യതൂൽ, അത് പറഞ്ഞാൽ നീണ്ടുപോകും. വയക്ഫീക്കൽ ഖദ്റുല്ലദി ദക്കർനാഹു, നമ്മൾ വിവരിച്ചത് നിനക്ക് മതിയാകും. ബഹുവ അന്ന അഖ്തിലാഫൽ മുസബ്ബിബാത്തി യദുല്ലു അല അഖ്തിലാഫിൽ അസ്ബാബ്, ഈ മുസബ്ബിബാത്ത്, കാരണങ്ങൾക്ക് വിധേയമാകുന്ന കാര്യം അത് വ്യത്യാസമാകുന്നുണ്ടെങ്കിൽ കാരണങ്ങളും വ്യത്യാസമാകും. കമാദക്കർനാഹു ഫീ നൂറിൻ നാരി വദവ സവാദി ദുഖാൻ, നൂറുൻ നാർ സവാദു ദുഖാൻ, അത് വിവരിച്ച സമയത്ത്, ജന്നത്തും നാറും ഒക്കെ വിവരിച്ച സമയത്ത് അത് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അമൽ അഖ്ബാർ, എന്നാൽ അഖ്ബാറുകൾ, പ്രമാണങ്ങൾ പറയുകയാണെങ്കിൽ, ഫഖദ് ഖാല മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഉദ്ധരിക്കുന്നത് കാണാം, ലി ഇബ്ലീസിൻ ഖംസത്തും മിനൽ ഔലാദ്, ഇബ്ലീസിന് അഞ്ച് സന്തതികളുണ്ട്. ഖദ് ജഅല ലി കുല്ലി വാഹിദിൻ മിൻഹും അലാ ശൈഇൻ മിൻ അംദിഹി, അതിൽ ഓരോരുത്തരെയും, ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സബറ്, അവർ, മബ്സൂത്ത്, ദാസിം, ജലമ്പൂർ, ഇങ്ങനെ അഞ്ച് വിഭാഗമുണ്ട്. ഫമ സബറു, സബറു എന്ന് പറഞ്ഞാൽ ഫഹുവ സാ ആണ്. ഫമ സബറു ഫഹുവ സാഹിബുൽ മസാഇബിൽ ലദീ യഅ്മുറു ബിസ്സുബൂരി വശഖിൽ ജുയൂബി വലതുമിൽ ഖുദൂദി വദഅവൽ ജാഹിലിയ, അതാരാണ്? മുസീബത്തുകളുമായി ബന്ധപ്പെട്ട ഒരു പിശാചാണ്. അല്ലദി യഅ്മുറു ബിസ്സുബൂർ, അവനെന്ത് ചെയ്യും, ഈ വശക്കുൽ ജുയൂബ്, ഈ എടുത്തു ചാടാനും അതുപോലെ വസ്ത്രം പറിച്ചു കീറാനും മുഖത്തടിക്കാനും, വലതുമിൽ ഹുദൂദ്, മുഖത്തടിക്കാനും, ദേവൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ അന്ധകാരത്തിലെ ചില വിളിച്ചുപറച്ചിലുകളൊക്കെ അവരതിന് പ്രേരിപ്പിക്കും. അമൽ അഴവർ, രണ്ടാമത്തെ സന്തതി അഴവർ എന്ന് പറഞ്ഞാൽ, ഫൈനഹു സാഹിബു സിന, വ്യഭിചാരവുമായി ബന്ധപ്പെട്ടത്. യഅ്മുറു ബിഹി വയുസയ്യിനുഹു, അതിനെ പ്രേരിപ്പിക്കുകയും അതിങ്ങനെ അലങ്കാരമായി തോന്നിപ്പിച്ചു കൊടുക്കും. വാമ മബ്സൂത്ത്, എന്നാൽ മബ്സൂത്ത് എന്ന് പറയുന്ന മൂന്നാം കക്ഷി, ഫഹുവ സാഹിബുൽ കദിബി, കളവിന്റെ കക്ഷിയാണ്, കളവിന് പ്രേരിപ്പിക്കുക. വമ ദാസിം, നാലാമത്തെ കക്ഷി, ഫൈനഹു യദ്ഖുലു മഅ റജുലി ഇലാ അഹ്ലിഹി, ഒരാളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക്, അയാളുടെ കുടുംബത്തിലേക്ക് കടക്കുന്ന കക്ഷിയാണ്. അതുകൊണ്ടാണ് വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, സലാം പറയാനൊക്കെ പറയുന്നത്. യർമീഹിം ബിൽ ഐബി, അവരെ ന്യൂനതകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇന്ദുഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഇങ്ങനെ, ആദ്യം പോരാ, മകൻ ചെയ്ത പോരാ, ഭാര്യ ചെയ്ത പോരാ, പാപ്പ ചെയ്ത പോരാ, ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും. അലൈഹിം, എന്നിട്ട് അവർക്കെതിരെ ഇവനെ കോപിതനാകും. ഇപ്പൊ അവിടെ മൊത്തം നശിക്കും. അഞ്ചാമത്തവ സലംബൂർ, ഫഹുവ സാഹിബു സൂഖ്, അങ്ങാടിയുടെ കക്ഷി. ഫബി സബബിഹി ലാ യസാലൂന മുതള്ളിമീൻ, ഈ പിശാജ് കാരണമാണ് എല്ലാ ഫസാദും അക്രമവും നടക്കുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ ഷൈത്താനു സ്വലാത്ത് ഉണ്ട്, യുസമ്മ ഖൻസബ്, ഖൻസബ് എന്നാ പറയാ, ഷെയ്ത്താനിൽ വുളു ഉണ്ട്, വുളുവിലെ ഷെയ്ത്താനുണ്ട്, യുസമ്മൽ വലഹാൻ, വലഹാൻ എന്നാ പറയാ. വറദാലിക്ക വറദ ഫീ ദാലിക്ക അഖ്ബാറുൻ കസീർ, ഇതിലൊക്കെ ധാരാളം ഖബറുകൾ വന്നിട്ടുണ്ട്. എന്നാൽ വക്കമ അന്ന ഷയാത്തീന ഫീഹിം കസ്റത്തുൻ, ഈ പിശാജ് കുറെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ, ഫക്ക ദാലിക്ക ഫിൽ മലായിക്കത്തി കസ്റത്തുൻ, മലക്കുകളും കുറെ ഉണ്ട്. ഫക്കത് ദക്കർന ഫീ കിതാബി ശുക്ർ, കിതാബ് ഷുക്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, അസിറ ഫീ കസ്റത്തിൽ മലായിക്കത്തി, മലക്കുകൾ കൂടുതൽ ഉണ്ടാകുന്നതിന്റെ ഒരു താല്പര്യം, ഒരു രഹസ്യം പറഞ്ഞിരുന്നു. ഇഖ്തിസാസി കുല്ലി വാഹിദിൻ മിൻഹും ബി അമലി മുൻഫരിദിൻ ബിഹി, ഓരോ മലക്കുകൾക്കും പ്രത്യേകം പ്രത്യേകം അമല്, മനുഷ്യന്മാര് നിസ്കരിക്കുന്നു, അതിൽ ഖിയാമുണ്ട്, റുക്കുഉണ്ട്, സുജൂദുണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ട്. എന്നാൽ മലക്കുകളിൽ ഖിയാമ മാത്രം ചെയ്യുന്നവർ, സുജൂദ് മാത്രം ചെയ്യുന്നവർ, അങ്ങനെ മുൻഫരിദും ബിഹി, ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഉണ്ട്. അഖദ് ഖാല അബു ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉക്കില ബിൽ മുഅ്മിനി മിഅത്തും വസിത്തൂന മലക്കൻ, ഒരു മുഅ്മിനിന് 160 മലക്കുണ്ട്. യദുബൂന അൻഹു, ആ 160 മലക്കും ഇവനിൽ നിന്ന് ഇങ്ങനെ ഓരോ മഅസിയത്തിന് ഇങ്ങനെ തട്ടിത്തെടുത്തു കൊടുക്കിയിരിക്കുകയാണ്. മാലം യുഖദ്ദർ അലൈഹി മിൻ ദാലിക്, ആ അതിൽ നിന്ന് ചിലപ്പോ അവർക്ക് കണക്കാക്കപ്പെടാത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ചില സംഗതികൾ അത് എന്നാലും സംഭവിക്കും. ലിൽ ബസറി സബഅത്തു അംലാക്കി, അതിൽ കണ്ണിന് മാത്രം 7 മലക്കുകൾ. യദുബൂന അൻഹു, അവരിങ്ങനെ അത് കണ്ണിനെ തൊട്ട് തടയാണ് പിശാജിന്. കമാ യദുബ് കമാ യുദബ്ബു ദുബാബു അൻ ഖസ്അതിൽ അസലി ഫീ യൗമി സ്വാഇഫ്,
അല്ല, ഈ വസന്തകാലത്ത് തേനിന്റെ പ്ലേറ്റിന് നേരെ ഈച്ച വരുമ്പോ ആട്ടപ്പെടുന്നത് പോലെ ഈച്ച വന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും, അതിനിങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കണം, ഇതുപോലെ ഇങ്ങനെ ആട്ടും. ഒമാലോ ബദാലക്കും ലറയ്തുമൂഹും, നിങ്ങൾക്കെങ്ങാനും വെളിവായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. അല കുല്ലി സഹ്ലിൻ വജബലിൻ, ഓരോ മരുഭൂമിയിലും പർവ്വതത്തിലും, കുല്ലുൻ ബാസുത്തുയ്യദഹു ഫാഹിറും ഫാഹു, രണ്ട് കൈയും നീട്ടി വായും പുളർത്തി നിങ്ങൾക്കെതിരെ നിൽക്കുകയാണ്. വലവു വുക്കിലൽ അബ്ദു ഇലാ നഫ്സിഹി തുർഫത്ത ഐനിൻ, മലക്കിന്റെ ഒരു സംരക്ഷണം ഒരു ഇമവെട്ടുന്ന സമയം നിങ്ങൾക്ക് അള്ളാഹു ഒഴിവാക്കിയാൽ പിശാജ് നിങ്ങളെ പിടിച്ചു വിഴുങ്ങിക്കളയും, അങ്ങനെ പിശാജ് നിങ്ങളെ കൊള്ള നിൽക്കുന്നുണ്ട്. അപ്പോ അതിനിടയിലാണ് മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോ ഇതിൽ പറയപ്പെട്ട ഭാഗം പിശാജിന്റെ മക്കൾ അവരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു ശ്രമവും അതിനുള്ള ഒരു താല്പര്യവും അതിനുള്ള ഒരു ഒരു ഭാഗം അധ്വാനം നമ്മുടെ ഭാഗത്ത് നിന്ന്, ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം, അങ്ങനെ ഒരു ബോധം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നതാണ് ഇതിന്റെ താല്പര്യം. ഇപ്പൊ പിശാജ് ധാരാളം ഉണ്ട് എന്നതാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിലൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് വരണം, മനസ്സുകൊണ്ട് ശ്രദ്ധ വരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.